ഉണ്ട്, ജനതാ പാർട്ടിയുണ്ട്, അബിൻ വർക്കിയുണ്ട്, ആർ വൈ എഫിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകരാണ് ഇപ്പോൾ നിയമസഭയുടെ മുന്നിലുള്ള പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമസഭയുടെ മുന്നിലുള്ള സംഘർഷഭരിതമായ തെരുവ് യുദ്ധത്തിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ഇനി പോലീസ് ഒരു പക്ഷേ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. അഞ്ചാമത്തെ റൗണ്ട് ജലപീരങ്കിയാണ്. ഇതോടുകൂടി ജലപീരങ്കിയിലെ വാട്ടർ തീരുമോ എന്നതാണ് സംശയം. അഞ്ചാമത്തെ റൗണ്ട് ജലപീരങ്കിയാണ് ഉപയോഗിക്കുന്നത്. ജലപീരങ്കി പരമാവധി ഉപയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ പ്രവർത്തകർ പോലീസിനെതിരെ കല്ലെറിയുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. അതേസമയം അഞ്ചാമത്തെ തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഇപ്പോൾ പ്രതിഷേധിക്കുന്ന പ്രവർത്തകർ മടങ്ങിപ്പോയിട്ടില്ല. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഒരു ചേട്ടൻ അവിടെ സൈഡിൽ നിൽപ്പുണ്ട്. ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ നിയമസഭയുടെ മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. പോലീസിന് നേരെ കയ്യിൽ കിട്ടിയതെന്തും എടുത്തെറിയുന്നവർ. ജലപീരങ്കി തുടർച്ചയായിട്ട് അഞ്ചാമത്തെ തവണ പ്രയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും പോലീസുമായിട്ട് പോലീസിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പോലീസ് സംയമനം പാലിക്കുന്നു. ജലപീരങ്കി മാത്രമാണ് പോലീസ് ഇപ്പോഴും പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിയമസഭയുടെ മുന്നിൽ അക്ഷരാർത്ഥത്തിൽ ഒരു തെരുവ് യുദ്ധക്കളമായി മാറിയിരിക്കുന്നു എന്ന് വേണമെന്ന് തന്നെ പറയാം. പ്രതിഷേധം അവസാനിച്ച മട്ടാണോ ടി വി പ്രസാദ് ഉണ്ട്. പോലീസിനെതിരെ കല്ലെറിയുന്നുണ്ട്. പോലീസിനെതിരെ കയ്യിൽ കരുതിയിരിക്കുന്ന വടി ഉപയോഗിച്ച് എറിയുന്നുണ്ട്. പോലീസ് ഇതുവരെയും ലാത്തിചാർജിലേക്ക് കടന്നിട്ടില്ല. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നു. അഞ്ച് റൗണ്ട് ജലപീരങ്കി പൂർണ്ണമായി ഉപയോഗിച്ചു കഴിഞ്ഞു. ആറ് റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പ്രതിഷേധക്കാർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. ടി വി പ്രസാദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ടി വി പ്രസാദ്, ഇപ്പോൾ ആറ് റൗണ്ട് ജലപീരങ്കി കഴിഞ്ഞു. പ്രവർത്തകർ പിന്മാറാൻ തയ്യാറല്ലേ? ബാരിക്കേഡ് പൂർണ്ണമായി തള്ളിമാറ്റാനുള്ള ശ്രമമാണ്. ഇനി ജലപീരങ്കിയിൽ അധികം വെള്ളം കാണില്ല. സ്വാഭാവികമായി പോലീസ് ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ആ ഗ്രനേഡ് പ്രയോഗിക്കും, കണ്ണീർവാതക ഷെല്ല് പ്രയോഗിക്കും. പ്രവർത്തകരിൽ ചിലർ കല്ല് വലിച്ചെറിയുന്നുണ്ട്, വടികൾ വലിച്ചെറിയുന്നുണ്ട്. കുപ്പിയിൽ വെള്ളം നിറച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് സംഘടിക്കുകയാണെന്ന് തോന്നുന്നു. അരുൺ, പോലീസിന് ആരാണ് അടുത്ത ജലപീരങ്കി എത്തിയിരിക്കുന്നു. അടുത്ത ജലപീരങ്കി കൂടി എത്തി. ഒരു ജലപീരങ്കി തീരുമ്പോൾ അടുത്ത ജലപീരങ്കി കൂടി പാഞ്ഞെത്തിയിരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. അടുത്ത റൗണ്ട് ആരംഭിക്കുകയാണ്. അഞ്ച് റൗണ്ട് ഒരു ജലപീരങ്കിയാണ് സാധ്യത എന്ന് നമുക്കറിയില്ല. വീണ്ടും ജലപീരങ്കി എത്തുന്നു. ആദ്യഘട്ട ജലപീരങ്കിയിലെ ജലം പൂർണ്ണമായും തീർന്നു. ആറ് റൗണ്ട് പിന്നിട്ടു. ഇപ്പോൾ രണ്ടാമത്തെ ജലപീരങ്കി കൂടി എത്തുന്നു. പോലീസ് സംഘടിച്ചെത്തുകയാണ് ആ ഭാഗത്ത്. യൂത്ത് കോൺഗ്രസിൻ്റെ, യൂത്ത് ലീഗിൻ്റെ, ആർ വൈ എഫിൻ്റെ പ്രതിഷേധ യുവജന സംഘടനകളാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയുടെ മുന്നിൽ പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ജലപീരങ്കി കൂടി എത്തിക്കഴിഞ്ഞു. ഈ ആ ജലപീരങ്കി അല്പം ജലപീരങ്കി ഏഴാം റൗണ്ട് ജലപീരങ്കി രണ്ട് ജലപീരങ്കി ഡബിൾ ജലപീരങ്കി പ്രയോഗമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡബിൾ സായംപക എന്നൊക്കെ പറയുന്നത് പോലെ ഡബിൾ ജലപീരങ്കി പ്രയോഗമാണ് ഇപ്പോൾ നിയമസഭയുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് നേരെ ഡബിൾ ജലപീരങ്കി പ്രയോഗം. രണ്ട് വരുണയിൽ നിന്നുള്ള വെള്ളമാണ് ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുന്നത്. ഇപ്പോൾ കുറച്ച് പ്രവർത്തകരെങ്കിലും അതിന് തൊട്ടുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റു പ്രവർത്തകർ അവിടെയുണ്ട്. ആ പ്രവർത്തകർ പൂർണ്ണമായും യുത്ത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇരട്ട ജലപീരങ്കി പ്രയോഗമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രണ്ട് ജലപീരങ്കിയിൽ നിന്ന് പ്രയോഗിക്കുന്നു. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ഇപ്പോൾ പോലീസ് ജീപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും.
ഇരട്ട ജലപീരങ്കി പ്രയോഗമാണ് ഇപ്പോൾ കാണുന്നത്. മറ്റ് മുതിർന്ന പി കെ ഫിറോസിനെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പോലീസിൻ്റെ ബാരിക്കേഡ് കടന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന നേതാക്കളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതിഷേധിക്കാതെ തന്നെ അവർ പോലീസ് ജീപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ വരുണയ്ക്ക് നേരെ കൈ കഴുകിയിരിക്കുന്ന കമ്പ് പ്രയോഗിക്കുകയാണ്. വനിതാ ബാബു അടക്കമുള്ള വനിതാ നേതാക്കളെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജീപ്പിനുള്ളിലേക്ക് കയറ്റാൻ പോകുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നിയമസഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നിയമസഭയുടെ തൊട്ട് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവർ പ്രേക്ഷകർ കാണുന്നത്. ജലപീരങ്കിയിൽ ചില നേതാക്കൾ വീണുപോകുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. ശക്തമായ ജലപീരങ്കി പ്രയോഗമാണ്. രണ്ടാമത് വന്നിരിക്കുന്ന ജലപീരങ്കിയിൽ നിന്നുള്ള ജലപീരങ്കി ശക്തമായിട്ടാണ് ചീറ്റുന്നത്. ശക്തമായ ജലപീരങ്കി ചീറ്റുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിൻ്റെ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒപ്പം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വീണ്ടും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലീസിൻ്റെ കൈകളിലേക്ക് ചെന്ന് പിടുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജീപ്പിൽ കയറ്റിയതാണ്. ഇറങ്ങാൻ ശ്രമം നടത്തുന്നതിനിടയിൽ രക്ഷിക്കാൻ പോയ കോൺഗ്രസ് പ്രവർത്തകനെയും ഇപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ആ കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് ആ സ്ഥലത്ത് നിന്നും നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭാ കവാടത്തിൽ നടത്തിയ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റിയിട്ടുണ്ട്. രക്ഷിക്കാൻ വന്ന മറ്റൊരു പ്രവർത്തകരെയും പോലീസ് തൂക്കിയെടുത്ത് ജീപ്പിലേക്ക് കയറ്റിയ ദൃശ്യങ്ങൾ കണ്ടു. ഇനിയിപ്പോൾ കാണുന്നത് രണ്ട് വരുണയിൽ നിന്നും രണ്ട് ജലപീരങ്കി ടാങ്കുകളിൽ നിന്നും ഒരേ സമയം വെള്ളം ചീറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. ദൂരെ നിൽക്കുന്ന പ്രവർത്തകർക്ക് നേരെ പോലും ജലം ചീറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ ഒരു തെരുവ് യുദ്ധം എന്ന് തന്നെ പറയാം. രണ്ട് ജലപീരങ്കിയിൽ നിന്നുള്ള പ്രയോഗമാണ് ആ രണ്ട് ജലപീരങ്കിയിൽ നിന്നുള്ള പ്രയോഗം. ഒപ്പം ചില പ്രവർത്തകർ പരിക്കേറ്റിട്ടുണ്ട്. ഈ ജലപീരങ്കി പ്രയോഗത്തിൽ പോലീസ് ഇതുവരെയും ലാത്തിച്ചാർജ് ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.